കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റ പൊട്ടി കരയോ? അയ്യോ, ഞങ്ങൾ സത്യസന്ധമായിട്ട് പപ്പ പറഞ്ഞു ഡേറ്റ് അല്ല എന്റെ കപ്പ ബിരിയാണിന്റെ ടേസ്റ്റ്. ഹലോ, നമ്മുടെ പുതിയ വീഡിയോട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചാന്റെ ഇടുക്കി സ്പെഷ്യൽ കപ്പ ബിരിയാണി. കർത്താവേ നീ കനിയെണ്ണമേ. രാവിലെ ഗൈസ്, ഇന്ന് രാവിലെ നമ്മൾ പൂട്ടി മേടിക്കാനായിരുന്നു ഇരുന്നത്, പക്ഷെ പൂട്ടി നമുക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ എല്ലാവരും ചെന്ന് എടുത്തുകൊണ്ട് പോയപ്പം ഞങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലും കപ്പ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ല് കപ്പ ഇടന്നിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വെളുപ്പിനെ എണ്ണീട്ട്, വെളുപ്പിനെ എല്ലാം ഒരു 8 മണി, 8 മണി ആയപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. ചെന്ന് കഴിഞ്ഞപ്പം കുഞ്ഞാറ്റം വന്നോട്ടെ, ഞങ്ങൾ പോയിട്ട് എല്ലും പിന്നെ അതിന്റെ കപ്പയും അല്ലേ, എല്ലും അത് കപ്പയും അത് തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഇറച്ചിയും കപ്പയും. അപ്പൊ എന്നെ ബിറ്റ് എന്താണെന്ന് വെച്ചാൽ, ബിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇറച്ചി വെട്ടുന്ന കടയുടെ തൊട്ടടുത്ത് തന്നെ കപ്പയും കിടക്കണ്ടായിരുന്നു, 6 കിലോ 100 രൂപ. അപ്പൊ കപ്പ കിട്ടിയ 6 കിലോ മേടിച്ചില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കപ്പ ബിരിയാണി. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ കപ്പ ഒളിക്കാൻ ഓർക്കണ്ടോ, കപ്പയും മീൻകറി ആയിരുന്നു. ഈ തവണ നമുക്ക് കപ്പ എല്ലും കപ്പ ആക്കാം. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് എല്ലും കപ്പ ഉണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാന് എനിക്കറിയില്ല, അത്യാവശ്യം കപ്പയും കാര്യങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം. പണ്ട് തൊട്ടേ കപ്പ ഒളിക്കാൻ ഞാൻ വിദഗ്ധനാണ്. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ലോഗ്സ്. അപ്പൊ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടതെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിന്റെ ഇടയിലുള്ളതും മറന്നു പോയായിരുന്നു, എനിക്ക് ഇത് തന്നെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോ പ്രോബ്ലം, താങ്ക് യു ബാബാ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇനി നമ്മുടെ കപ്പ കാര്യങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി പോണം. അപ്പൊ ഞാൻ കപ്പ പൊളിച്ചുതരാം, നീ കറിക്കുള്ള കാര്യങ്ങൾ നോക്കിക്കോ. പിന്നെ മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പോത്തിന്റെ എല്ല് കിട്ടിയിട്ടോ, മോസറിലേക്ക് മത്തക്കാട്ടോ എല്ല് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ലക്കി ആ സാധനം തള്ളി താഴെയിടും, എന്നിട്ട് കുറച്ച് നമ്മൾ വിളിക്കും, നമ്മൾ എടുത്തു കൊടുക്കണം. മോസറിനെ കൊണ്ട് കുഴപ്പമില്ല, മോസറിന് ഞാൻ വലിയ മേടിച്ചു കൊടുത്തു. കാരണം വെച്ചാൽ അത് കൂട്ടിന്റെ ഇടയിൽ കൂടെ ചാടി പോകില്ല, തള്ളി ചാടി. ഞാൻ കൂടുതൽ മേടിച്ചപ്പോൾ തള്ളി ചാടിച്ചിട്ട് വന്ന് പുള്ളി ഭയങ്കര കുറച്ചില്ല, ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്തു കൊടുത്തു. അപ്പൊ എന്ത് കഴിഞ്ഞാല് നമുക്ക് നേരെ വിളിക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ ലൈറ്റ് ഇല്ല. ഫസ്റ്റ് തന്നെ നമുക്ക് കപ്പ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അകത്ത് പോയി റിംഗ് ലൈറ്റ് എടുത്തോണ്ട് വന്നോടാ. അപ്പൊ നമ്മുടെ എല്ലും ഇറച്ചി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിനകത്ത് അവര് മറ്റേ സംഭവം ഇട്ടിട്ടുണ്ടല്ലോ ദൈവമേ, ഈ എല്ലൊക്കെ എങ്ങനെയാ കടിക്കണേ, ഇതൊക്കെ കടിച്ച പൊട്ടുവോ? നന്നായിട്ട് കഴുകണം കേട്ടോ. അവര് ലിവറും അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. എന്താ ചെയ്യാ പൊട്ടിയെ? ആ ഇതാണ് നമ്മുടെ എല്ല്. അടിയിൽ 1/2 കിലോ ഇറച്ചി മേടിച്ചു, എല്ല് മേടിച്ചു, എന്നിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണമുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മിക്സ് ചെയ്യണം. പിന്നെ നമ്മുടെ കപ്പ. ഗൈസ് നമ്മൾ ഇത്രയും കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഗൈസ് അപ്പോൾ എനിക്ക് രണ്ട് കത്തി വേണം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡബിൾ ആയിട്ട് കട്ട് ചെയ്യാൻ ഈ കത്തി, പിന്നെ തൊലി പിടിക്കാൻ ഈ കത്തി വേണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നന്നാലേ പെട്ടുള്ളൂ ഗൈസ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് പിന്നെയും കപ്പ കുടിക്കും കേട്ടോ. കാരണം എന്റെ വീട്ടിലൊക്കെ സാധാരണ വീട്ടിലാണെങ്കിലും ജിസ്പി കുഞ്ഞാറ്റയുടെ അടുത്താണെങ്കിലും മമ്മിയാണല്ലോ, മമ്മി അല്ലെങ്കിൽ അമ്മയായിരിക്കും ചെയ്യാറ്, അല്ലെങ്കിൽ ഇവിൾ ചെയ്യാറുണ്ട്. അപ്പൊ മെയിനായിട്ട് ഇന്നിപ്പോ ഞാൻ ഇന്നിപ്പോ വേറെ ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കലാപരിപാടിയിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ അറിയാൻ പെട്ടെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണോ അടുക്കളയിൽ സഹായിക്കാറുള്ളൂ? അതിന് മുമ്പ് അല്ലാണ്ട് സഹായിക്കാറില്ലേ? അത് വേറൊന്നുമല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. പക്ഷെ ഞാൻ അവൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അവള് ആരും സഹായിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട്. അപ്പൊ ദേ പടെ പടയിൽ നിന്ന് നമ്മള് കപ്പ വിളിച്ചെടുക്കാം. നമ്മൾ ഇനിയിപ്പോ നമ്മുടെ അടുത്ത കപ്പ. ദേ കുഞ്ഞെ, ഞാൻ കപ്പ കൊത്തി നുറുക്കി എല്ലാം സെറ്റാക്കി തരാം. എനിക്ക് അതിന്റെ ആ കൂട്ടും കാര്യങ്ങളും അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. നീ നൈസായിട്ട് യൂട്യൂബ് ചേച്ചിമാരെ ഒന്ന് വിളിച്ചു നോക്കി. നമ്മുടെ യൂട്യൂബ് അമ്മച്ചിമാരില്ലായിരുന്നു, കാരണം കൈപ്പുണ്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഉണ്ടാക്കുന്നത് പോലെ ഒരിക്കലും കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ സാധിച്ചിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കാൻ സാധ്യമില്ല, അത് വേറെ കാര്യം. ഉണ്ടാകുന്നില്ല ബീഫ് ഉണ്ടാക്കിയപ്പോ സൂപ്പർ അല്ലായിരുന്നു? കാരണം പറഞ്ഞാൽ ഈ അമ്മയും മരുമോളെ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാൻ കൊടുക്കും. ഞാൻ അമ്മയാണ് ഇവിടെ അടുത്ത് പറഞ്ഞു തന്നെ വെറുതെ. അല്ല കത്തി ഉണ്ടല്ലോ, ഒരു കത്തി ഉണ്ടല്ലോ. കത്തി ഉണ്ട്, കത്തി എന്ത്? റൂമിൽ കാണൂടാ നോക്കി. റൂമിൽ എന്തിനാ കത്തി കൊണ്ടുപോണേ? കത്തി കിടക്ക്, ഇവിടെ നിന്ന് പോറ അടിച്ചപ്പോ റൂമിൽ പോയി. കത്തിക്ക് ഒരു ഒരു ഇതൊക്കെ ഇല്ലാവേ. നീ പറഞ്ഞ
ഓ എന്നെ സഹായിക്കാനുള്ള മനസ്കഥ കൊള്ളാം എനിക്ക് വേഷിന്ന് അന്ത കത്തി തുടങ്ങി അപ്പൊ നീ ഇത് ഉണ്ടാക്കിട്ട് കഴിച്ചിട്ട് ഇനിയിപ്പോ വറ്റ നിക്ക സൂപ്പർ തോമസ് കുട്ടി അല്ലല്ല ഇത് വെച്ചിട്ട് കുത്തി ഇറക്കിയാ മതി ഇത് എനിക്ക് പൊളിക്കാൻ വേണം കാരണം അന്നല്ല കറക്റ്റായിട്ട് കിട്ടുമോ ഗൈസ് എല്ലാവരും കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എത്രയും പെട്ടെന്ന് കൊറോണ ആയിട്ട് ഇതൊക്കെ മാറാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറിയാലാണ് നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ നീ ഇവിടെ പുറത്ത് മതിലിൻ്റെ പണി ഇറങ്ങിക്കോണം കേട്ടോ അത് പറഞ്ഞായിരുന്നു പിന്നെ നീ മതിലിൻ്റെ പണി ഇറങ്ങിക്കാണ് അപ്പം എത്രയും പെട്ടെന്ന് ലക്കിക്ക് മോസ്റ്ററിനും കൈയും കാലും ഇട്ട് അടിച്ച് ഓടിക്കിടക്കാൻ വേണ്ടി സംഭവം എന്തായാലും ഒരാഴ്ച എന്നല്ലേ പറഞ്ഞു നമ്മളടുത്ത് ഒരാഴ്ചക്കുള്ള എന്തായാലും നടക്കും കേട്ടോ ഇന്നലെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി ഇന്ന് നമ്മൾ എല്ലിങ്കപ്പ് ഉണ്ടാക്കും നിങ്ങൾ വേഗം നടക്കട്ടെ ഇങ്ങോട്ട് പയ്യെ മതി പയ്യെ മതി കത്തിയാണ് കയ്യിരിക്കുന്നത് മുറിയും ഗൈസ് ഇവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും കൈ മൊത്തം മുറിച്ച് വെക്കും എന്നിട്ട് എൻ്റെ തലയ്ക്ക് തൊഴിലാണ് എടുക്കും എൻ്റെ കൈ എന്നെ നോക്കിക്കണ്ട് കട്ടിയണ്ടേ അതുമില്ല ആ പുഡിംഗ് നീ തീർത്തായിരുന്നോ ഇന്നലത്തെ പുഡിംഗ് തീർത്തായിരുന്നോ കുറച്ചുകൂടി ഉണ്ടാക്കി വെക്കാൻ വളർന്നാ എന്നാ പിന്നെ ടി വി കാണുമ്പോ പിന്നല്ല ഇവള് പിന്നെ ടി വി കാണുമ്പോ സാധാരണ ആൾക്കാർ കഴിക്കുന്നത് ചിപ്സൊക്കെ ഇവള് കഴിക്കുന്നത് ബൂസ്റ്റ് ഒക്കെ എടുത്തത് ഇങ്ങനെ ഞാൻ എന്നെ ചെയ്യുന്ന ഇവിടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റിന്റെ മേടിച്ചു വന്നിട്ട് ഞാൻ ബൂസ്റ്റ് അങ്ങനെ കഴിക്കാറില്ല കഴിക്കുമായിരുന്നു പക്ഷെ അതാ ലാസ്റ്റ് അത് എന്തോ വേണ്ടാന്നായി ഒരുത്തിയാണെങ്കിൽ ഇവിടെ മറ്റേ ചിപ്സിന് പകരം ടി വി കണ്ടോണ്ടിരിക്കും മറ്റേ സ്പൂണിന്റെ അകത്ത് മറ്റേ അവലോസ് കൂടി തിന്നുന്ന പോലെ മറ്റേ ബൂസ്റ്റ് ഇന്ന് ഞാൻ എപ്പോഴെങ്കിലും കാണണേ നൈസായിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ കേട്ടോ ഇനി രണ്ടുപേരുടെ കത്തി തന്നെ നമ്മുടെ കപ്പ ഞാൻ കുത്തി നുറുക്കി കഴിച്ചിട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ബാർബർ ഷോപ്പ് തുറക്കാത്തതുകൊണ്ട് മുടി വെട്ടാൻ ഒരു നിവൃത്തിയില്ല കർത്താവേ കനി എണ്ണമ്മേ ഞാൻ ചലഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാം നീ വെട്ടിത്തരുമോ നല്ല രീതി വെട്ടിത്തരണം ഇന്ന് വേണ്ട വെള്ളിയാഴ്ച ആവട്ടെ കർത്താവേ അതിനുമ്പ് ഏതൊരു ബാർബർ ഷോപ്പ് തുറക്കണേ അല്ല അങ്ങനല്ല അത് ഞാൻ ചുമ്മാ ഒരു തമാശ അപ്പൊ ഗൈസ് ഞാനിവിടെ കപ്പ എന്റെ രീതിയിൽ കൊത്തി എന്റെ രീതിയിലെ കുഞ്ഞാറ്റയുടെ കൊത്തി മുറിക്കുന്നത് ഞാനെല്ലാം പൊളിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ദൈവമേ മഴയാണല്ലോ ഗൈസ് അപ്പൊ ഇവിടെ മെയിൻ കലാപരിപാടി ആരംഭിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ സവോള എരിഞ്ഞ പൊട്ടി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റ പൊട്ടി കരയോ അയ്യോ ഞങ്ങൾ റീൽസ് വേണ്ടിയിട്ട് ഒരു ഒന്ന് മേക്കപ്പ് ഇടാൻ പറഞ്ഞ ഒരുത്തി ഇവിടെ മതിയായ മറ്റേ ഷീലാമ നമ്മുടെ പഴയ പടത്തിൽ ഷീല മാഡം അല്ലെങ്കിൽ അമ്മ പുള്ളിക്കാരത്തി അഭിനയിച്ച് കണ്ണൊക്കെ വരച്ച് മുടിയൊക്കെ കെട്ടി ഞാൻ മുടിയൊക്കെ ചുരുട്ടിയിടാം എന്നിട്ട് അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ നമ്മളിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ റീൽസ് ഒക്കെ ഇടും കേട്ടോ നമ്മൾ വലിയ അഭിനേതാക്കളോ അല്ലെങ്കിൽ വലിയ രീതിയിലൊന്നും ചെയ്യാനറിയത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാക്സിമം ചെയ്ത് ഇടുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉള്ളവരെന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊന്ന് കയറുക എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേരും ഇച്ചായയും കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ അക്കൗണ്ടിൻ്റെ പേര് കുഞ്ഞാറ്റ ഇച്ചായൻ നേരെ തിരിച്ച് മറിച്ച് വിട്ടാൽ മതി എളുപ്പത്തിന് ഇട്ടതാ പൊട്ടിക്കരയു നീ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനീ ഞാൻ അതിനേറെ ഇല്ലല്ലോ അതിനകത്ത് ഇല്ല അതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനീ നിന്നെ ഞാൻ സ്വപ്നങ്ങൾ ദുഃഖങ്ങൾ പങ്കുവെക്കാം മേരെ ദേശവാസിയും പെട്രോളിന്റെ വില 100 രൂപ കഴിഞ്ഞിരിക്കുന്നു എന്തിന് ഞങ്ങൾ അത് ആലോചിച്ചായിരുന്നു പക്ഷെ എനിക്കും കുഞ്ഞാറ്റയ്ക്ക് നല്ല രീതിയിൽ വണ്ണം ഉള്ളത് കൊണ്ടും ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വീണു പോകുന്നത് കൊണ്ടും സൈക്കിൾ മേടിക്കുന്നില്ല കാരണം ഇല്ലെങ്കിൽ കാരണം ഇനി അതുങ്ങടെ ചവിട്ടി ഒന്നാമത് തന്നെ കുഞ്ഞാറ്റയ്ക്ക് ബി പി കുറവാണ് ബ്ലഡ് കുറവാണ് ഏകക്കുറ എല്ലാം കുറവാണ് അപ്പൊ ഇനി സൈക്കിളും കൂടെ മേടിച്ച് ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ലാസ്റ്റ് സൈക്കിൾ മേടിക്കുന്ന കാശുണ്ടെങ്കിലേ എല്ലാം ഫുഡ് കഴിക്കാനുള്ള ലീഗ് മേടിച്ചു തരാം ഞാൻ ഓക്കെ അല്ലേ നീ നല്ല രീതിയിൽ വണ്ണം വെക്ക എന്നിട്ട് ഞാൻ സൈക്കിൾ മേടിച്ചതാ അതിനാ ഓഹോ ആ വണ്ണം വെച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുമ്പോ ആ വണ്ണത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് മേടിക്കണം ഗൈസ് അപ്പൊ നമ്മുടെ കപ്പയ്ക്ക് ആവശ്യമുള്ള ചിക്കൻ ഇറച്ചിയും എന്നിട്ട് പോത്തും എല്ലും മാത്രമായിട്ട് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്തേക്കാണോ ഇത് ആ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇത് ബാലൻസ് വരുന്ന വെച്ചാൽ നമുക്ക് എല്ല് കറി ഉണ്ടാക്കാം ഈ വൈകുന്നേരം മതി ഇപ്പൊ വേണ്ട വൈകുന്നേരം ഉച്ചത്തേക്കുള്ള സാധനമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം ഉച്ചത്തേക്കുള്ള നമ്മളുണ്ടല്ലോ ഇങ്ങനെ എന്താ പറയുക നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഹസ്ബൻഡ് വൈഫൊക്കെ മാത്രമുള്ളെങ്കിൽ നമ്മളിങ്ങനെ വന്ന് സംസാരിച്ച് അവരുടെ അടുത്ത് നമ്മളിങ്ങനെ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാൻ നമുക്കൊരു എന്താ പറയുക ഒരു സ്പീഡും ഉണ്ടാവും പിന്നെ മനസ്സിനൊരു ഇതാണ് അല്ലെങ്കിൽ ഒരാൾ ഞാൻ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ പണിയാണെങ്കിൽ ഞാൻ അത് പകലാണെങ്കിൽ കുഴപ്പമില്ല രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും
ഇന്ന് ജസ്റ്റ് ഇന്ന് വെളിയിലോട്ട് ഇറങ്ങി പട്ടിക്ക് തീറ്റ കൊടുക്കും. നമ്മുടെ മോസറിലേക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ് ഒരു ഷേ ഓടി വന്നു. ഞാൻ ചോദിച്ചു എന്നാടി വന്നിപ്പോ മരിച്ചാൽ പോലും കേൾക്കൂല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ അവള് പറയാം അവിടെ കട്ട അടിക്കു വെച്ചാൽ കട്ടയുടെ അവിടെ ആരും കുണിഞ്ഞി ഇരിപ്പുണ്ടെന്ന്. എന്നാ ചെയ്യണേന്ന് പറ ദൂരെ പേടി എന്ന് വെച്ചാൽ ഇമ്മാരി പേടിയുള്ള ആളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ നിഴല് നീ പോയപ്പോ നീങ്ങി. ഒരു കാര്യം ചെയ്യ, നിന്റെ നിഴലിനെ എടുത്ത് കുറച്ച് നേരം വല്ല കുപ്പിയിൽ ഇട്ടു അത്, അപ്പൊ ഇങ്ങനെ പ്രശ്നം തീർന്നല്ലോ. നിങ്ങൾ കേൾക്കടാവേ, മൂസർ കുറച്ചാ പറയും എന്തോ പ്രശ്നമുണ്ട്, മൂസർ കുറച്ചില്ലെങ്കിൽ പറയും അതിനും പ്രശ്നം. നിനക്ക് പ്രശ്നമില്ല, എന്തോ പ്രശ്നമുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു പട്ടികൾക്കൊക്കെ ഒരുമിച്ച് എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിംഗിന് അവര് സംസാരിച്ചു. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ കൊറോണ ആണല്ലോ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നേർന്ന് കമ്മിറ്റിയിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നും വെല്ലുവായി കാറി അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇനി പൂപ്പി ചെറുതായി, അവനൊന്നും ഒരിക്കലും കമ്മിറ്റി പങ്കെടുക്കാറായിട്ടില്ല. അവന് പ്രായപൂർത്തി ആവട്ടെ, കമ്മിറ്റിയിലായി പ്രായപൂർത്തി ആയിരിക്കും. ഇപ്പൊ അവൻ ചെറിയ കിഡാണ്, അവന് ഈ ചെറിയ പിള്ളേരുടെ ജൂനിയർ അങ്കമാടി പഠിക്കുന്ന ഇറങ്ങണ പിടിച്ച് ഉറക്കമാണ്. ഇവിടെ എവിടെയെങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഗ്യാപ്പിൽ കയറി കിടക്കണം. പുള്ളിക്ക് എന്താ പറയാ, ടെഡിബിയറിന്റെ അടിവശം, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാത്രത്തിന്റെ ഉള്ളില്, അതൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. പുള്ളി സൈലന്റ് ആയിട്ട് കൂളായിട്ട് കിടന്നുറങ്ങിക്കോളും. പുള്ളിക്ക് ആവശ്യമുള്ള പുള്ളി വന്ന് തിന്നും, ഇടയ്ക്ക് ഓടി നടന്ന് കാലെ പിടിച്ച് കടിക്കും. എന്തൊക്കെയോ എന്തോ ഗൈസ്. അപ്പൊ ഇന്നലെ നീ പാട്ട് പാടിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരു പാട്ട് കഴിച്ചോ? എന്നാ ഞാനൊരു പാട്ട് പാട്ടെ. ഏത് പാട്ടാണ് ഞാൻ നിനക്ക് പാടി തരേണ്ടത്? ഞാൻ ഇന്നേ വരെ ഒരിക്കലും പാട്ട് പാടിയിട്ടൊന്നുമില്ല. ഞാൻ പാട്ട് പാടി, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ പാട്ട് പാടി കഴിഞ്ഞപ്പോ എല്ലാവരും മിച്ചാന്റെ പാട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഞാൻ ആകെപ്പാടെ പാട്ട് പാടിക്കൊണ്ടിരുന്നത് കൊയറിലല്ല, മറ്റേ മധ്യവേഗയിൽ കയറിക്കൊണ്ടിരുന്നപ്പം ശുശ്രൂഷകന്മാരെല്ലാവരും പ്രഭാത പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടണല്ലോ. അപ്പം നമ്മുടെ പ്രഭാത പ്രാർത്ഥനയ്ക്കുള്ള പാട്ടുകളാണ് ഞാൻ പാടിക്കൊണ്ടിരുന്നത്, അല്ലാണ്ട് ഞാൻ വേറെ പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നില്ല. പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഡാഡിയെ പോലെ നല്ല രീതിയിലൊരു പാട്ടുകാരനായി കോളേജിൽ നല്ല പാട്ട് പാടി എല്ലാവരും കയ്യിലെടുക്കണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് കഴിവ് കിട്ടാത്തതുകൊണ്ടും പേടികൊണ്ടും ഞാൻ പാടിയില്ല. പേരൊന്നും കൊണ്ടല്ല, പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതി നിർത്തി പോരേണ്ട വരും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഏത് പാട്ട് പാടണം സ്നേഹം കണ്ണിരിക്കും ഞാൻ. ആ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടത്തുന്ന പൂന്തെങ്ങലാകുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്നൊരു തീരുമാനം ഉണ്ടാവുന്നു. ചുമ്മാ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാത്രം ചുമ്മാ കുക്കിങ് മാത്രം കാണിച്ചാൽ ഒരു ഇതില്ലല്ലോ ഓർത്തിട്ടുള്ളൂ, ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങളത് കൈ മുറിഞ്ഞു നിന്റെ ഓ ആ തൊലി ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ട് കൂടി എന്നെങ്ങാനും സത്യം പറഞ്ഞാൽ അതാണ് കൈ സംഭവം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും അവള് നോക്കിട്ടോ. അപ്പൊ നമുക്ക് ഇനിതായി തക്കാളി ഉണ്ടോടി? കണ്ണെഴുതി പൊട്ടും തൊട്ട ഒരു കപ്പ താഴെപ്പോയില്ലോ. ആ കുഴപ്പമില്ല, നേരത്തെ അടിയല്ലേ മാറ്റി വെച്ചിട്ട്. കണ്ണേ അയ്യോ എന്റെ കണ്ണ് വേഗം കഴുകിയത് പാത്രത്തിലാക്കൂ. കണ്ണ് ആ എന്നാ കണ്ണ് കഴുകി പാത്രത്തിലാക്ക്. തമാശ പറയുമ്പോ എന്റെ ഇടയിൽ ഒരു മാതിരി ഊറ്റ കോമഡി അടിക്കരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. കപ്പ പുഴുങ്ങി കപ്പയുടെ അകത്തേക്കാണ് ഈ സാധനം അരപ്പൂടോട് ചേർത്തി വെക്കുന്നത്, അറിയില്ല കുട്ടിയത്? അറിയില്ലെങ്കിൽ ചോദിച്ചാ മതി, പറഞ്ഞുതരാം. ഗൈസ് എനിക്ക് കപ്പയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാനത് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഉപ്പ് അത്ര. ഗൈസ് അപ്പതി എൻ്റെ എന്തുകൊണ്ട് പറഞ്ഞേ, ദേഷ്യത്തിലാണ് കുഞ്ഞാറ്റ, ദേഷ്യത്തിൽ കുഞ്ഞാറ്റ മുളകുപൊടി വിതറു. മുളകുപൊടി അല്ല മല്ലിപ്പൊടി, ഇതെന്തൊരു മഞ്ഞപ്പൊടി അല്ലേ. അല്ല ശരിക്കും പറഞ്ഞ മഞ്ഞപ്പൊടി എന്തൊരു ഇതിനകത്ത് ഇട്ട, നീ ഉപ്പിട്ട് തിളപ്പിച്ചാൽ പോരാടുന്നു ഞാൻ. ഓ നീയാണല്ലോ കുക്കർ, അപ്പൊ നീയാണല്ലോ ചെയ്യുന്നത്. ഓക്കെ നോ പ്രോബ്ലം, ഞാൻ പറഞ്ഞെന്നുള്ളൂ, തെറ്റുകൾ ക്ഷമിക്കുക. ഗൈസ് ആണിയെ നിങ്ങൾ മേയ്ക്കാൻ പറ്റും, പക്ഷേ ഇതുപോലെ ഒരു പെൺപിള്ളയെ മേയ്ക്കാൻ നിങ്ങൾക്ക് ഓസ്കാർ അവാർഡ് നൽകേണ്ടി വരും.
ഒരു ഗ്ലാസ്സിന്റെ വെള്ളം കൂടി ഒഴിക്കുക. നിറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ലേവണിയാണ് എല്ലാടെ. പിന്നെ ചെണ്ട കഴിച്ചു നോക്കിയായിരുന്നു ഈ കപ്പ അവരുടെ അടുത്ത് കയ്പുണ്ടോന്ന്. ആ അത് കുഴപ്പമില്ല, മണിപ്പൊടി ഇട്ട് ഉപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഇട്ട് തിളപ്പിച്ചാൽ മതി. പിന്നെ ആയിക്കോ അതിനത് സാധാരണ മറ്റേ റോക്കറ്റ് മിക്സ് ചെയ്യുമ്പോ അതിന്റെ പീസ് കൊണ്ട് നടന്നു വരുന്ന പോലെയാണല്ലോ. എന്താ മഞ്ഞപ്പൊടി ഇട്ടു. അപ്പൊ കപ്പയ്ക്കകത്ത് ഇട്ടില്ലായിരുന്നു മഞ്ഞപ്പൊടി. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു. ഇട്ടു ഒരു കുരുമുളക് പൊടി ഇട്ടു. ഇട്ടു ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. ഇട്ടു ചുരുളി ഇട്ടേക്കതെ. ഇട്ടു ഇട്ടു എന്നിട്ട് അടച്ചു വെച്ചു. ഏതടച്ചു വെച്ചു? ഈ പാത്രം. ആ പാത്രം അടച്ചു വെച്ചു. എന്നിട്ട് പാത്രം അടച്ചു വെച്ചു. വറ്റൽമുളക് വേണോ? അത് നമുക്ക് പൊട്ടിക്കും ഇടാം. ഈ കടി പൊട്ടിക്കുമ്പോ ചിക്കൻ മസാല അല്ല, ചിക്കൻ മസാല അല്ല, മീറ്റ് മസാല ഉണ്ട് അതിന്റെ അകത്ത്. മീറ്റ് മസാല ഇതാടാ, ഫിഷ് മസാലയാണ് അത്. നോക്കൂ, നോക്കുന്നേ, ഉച്ചത്തിൽ നോക്കുമ്പോൾ നോക്കുന്നേ. ഇതാണോടാ എന്നാ മീറ്റ് മസാല? എന്നാ അതിന് കൈയും കാലും ചെവിയൊന്നുമില്ല അതിന്. ഞാനാ മീറ്റ് മസാല എന്ന് പറയാൻ വേണ്ടിയിട്ട് കണ്ട് നോക്കിയെടുക്കണത്. മമ്മി അന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്ത് നോക്കാട്ടോ മീറ്റ് മസാല. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് മീറ്റ് മസാല മറ്റേ ചിക്കൻ മസാല പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് മീറ്റ് മസാല ഒന്ന് എഴുതി വെക്കണം. പിന്നെ ശേഖരൻ കുട്ടീനെ ഇടാം. എൻ്റെ ഒരു യൂട്യൂബ് ചേച്ചി, നിങ്ങളൊരു പുലി തന്നെ. വേണമായിക്കോട്ടെട്ടോ, വേഗം പറഞ്ഞു. കുറച്ച് ഇഞ്ചി എടുത്ത് ചതിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമേ ഇടാറുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇല്ല അല്ലേ ഇവിടെ? അവിടുത്തെ വീട്ടിൽ കറിവേപ്പില ഉണ്ടോ ഓണറുടെ അടുത്ത്? ഞാൻ കറിവേപ്പില എടുത്തോണ്ട് മറന്നു പോയേ. ഇച്ചിരി ചോപ്പറിൽ ഇട്ടങ്ങ് അടിച്ചാ പോരായിരുന്നു. ആണോ? അതൊരു ഒന്നൊന്നര ചതക്കലാണ് ഗൈസ്, അതൊന്ന് കാണണം നിങ്ങൾ. കണ്ടാൽ നിങ്ങൾ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒന്ന് മരത്തിന്റെ തവി, അതുകൊണ്ടൊന്ന് ഉടച്ചെടുക്ക. നമ്മള് നമ്മുടെ മറ്റേ എല്ലും മസാലയൊക്കെ ഇട്ട് തരും, അത് വേവിക്കാനും വെച്ചിട്ടുണ്ട്. കപ്പ ഉപ്പൊക്കെ കേട്ടോ, പാകുണ്ട്. ആവി കയറി. അപ്പോ ഇപ്പൊ ഏകദേശം വൈകുന്നേരം 4 മണി ആയിട്ടോ. എന്റെ ചോറൂണ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇച്ചയൻ ഉച്ചക്ക് നമ്മുടെ കാറ്റിയാട്ടായി എടുത്തോണ്ട് പോയതാണ്. ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ടയർ പഞ്ചറായെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തായാലും ഇനിയും വൈകിട്ട് വൈകാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കും 4 മണിക്കെങ്കിലും കഴിക്കണമെന്നുണ്ട്. ഉച്ചക്ക് കഴിക്കാന്ന് വിചാരിച്ചത്, പക്ഷേ 4 മണിക്ക് ഇച്ചയൻ എന്നെ പറ്റിച്ചിട്ട് പോയി ഗൈസ്. അപ്പൊ ഞാനിവിടെ ഉള്ളിയും മുളകും ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ടോ, ചതച്ച് വെച്ചേക്കണ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇടുകയാണ്. അപ്പൊ നമുക്കത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ മുട്ടിച്ചെടുക്കാനാണ്. അയ്യോ ദാവി കയറിയിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് മുട്ടിച്ചെടുക്കണം. പിന്നെ അതൊക്കെ നമുക്ക് മഞ്ഞപ്പൊടി ഒഴികെ ബാക്കിയെല്ലാ പൊടികളും ഇട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എല്ലും ഇറച്ചിയും കൂടി വേവിച്ചതാണ്. ഞാൻ ഇറച്ചി മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒരു സ്പൂണോളം പച്ചമുളക് ഇട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു സ്പൂൺ 1.5 സ്പൂൺ നമുക്ക് മുളക് പൊടി ഇടാൻ കഴിയില്ലേ പുപ്പി. ഇപ്പം നമുക്ക് ബാക്കി മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മുട്ടിച്ചെടുത്തിട്ട് അതോടെ മുട്ടി മിക്സ് ചെയ്യും. ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് വീഡിയോ നോക്കിയിട്ട് വരാം. ഇതിൽ നിന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനേ ഇറച്ചി മസാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഒരു സ്പൂണോളം പച്ചമുളക് ഇട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു സ്പൂൺ 1.5 സ്പൂൺ നമുക്ക് മുളക് പൊടി ഇടാൻ കഴിയില്ലേ പുപ്പി. ഇപ്പം നമുക്ക് ബാക്കി എന്ത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് മുട്ടിച്ചെടുത്തിട്ട് അതോടെ മുട്ടി മിക്സ് ചെയ്യും. ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് വീഡിയോ നോക്കിയിട്ട് വരാം. ഇതിൽ നിന്ന് മിക്സ് ചെയ്താൽ മതി. കപ്പയുടെ കപ്പ് കൂടി ഇത് ഞങ്ങൾക്ക്
നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരിക്കണേ അല്ല കേട്ടോ, ഞാൻ കാണിച്ചു തരേ. കണ്ടോ, ഇനി ഇത് എങ്ങനെയുണ്ടൊക്കെ മിക്സ് ചെയ്യണം. അപ്പൊ മമ്മിയൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട് മിക്സ് ചെയ്ത് തന്നെ. ദൈവമേ, ഞാനിത് മിക്സ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കപ്പയില്ല, മമ്മിക്ക് കൊണ്ടേ കൊടുത്തിട്ട് മമ്മിനെ കൊണ്ട് ഉണ്ടാക്കിക്കാറ്. മീസ് ഇത് ഞാൻ കഷ്ടപ്പെട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. വെറുതെ നിങ്ങൾ എൻ്റെ ആ യുദ്ധം കണ്ട് ഇതാകണ്ട, ഞാൻ എന്തായാലും ഇത് ഫുള്ള് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പയാണ്. പപ്പ പറപ്പേ, ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യസന്ധമായിട്ട് പപ്പ പറഞ്ഞു. ഡേറ്റ് അല്ല, എന്റെ കപ്പ ബിരിയാണിന്റെ ടേസ്റ്റ്. നല്ല കപ്പ ബിരിയാണി. എന്തോ പപ്പ കുറ്റ പറഞ്ഞായിരുന്നല്ലോ മുളകില്ലാന്നാ. മുളക് പൊടി കളറ് കുറവായി പോയി. ആ, കളറ് കുറവായി പോയെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ പപ്പ വന്നു കേട്ടോ. പപ്പ വല്യമ്മനെയും മമ്മീനെയും ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് പപ്പ വീണ്ടും ഡ്യൂട്ടിക്ക് കയറിയത്. പപ്പ വട്ടത്തൊട്ടിയിൽ കോൺട്രാക്ടറാണ്. അപ്പൊ അതിന്റെ വർക്കിന് വേണ്ടിയിട്ട് എവിടെയോ വന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ പപ്പയ്ക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. പപ്പയാണ് പരീക്ഷിച്ചത്. പപ്പേനെയാണ് ഇന്ന് ഞാൻ പരീക്ഷണ വസ്തുവാക്കി എടുത്തത്. പിന്നെ നമ്മുടെ അശ്വിൻ ചേട്ടായ വന്നിട്ടുണ്ട്, കാറ്റേട്ടായ വന്നിട്ടുണ്ട്, ഏഞ്ചല് വന്നിട്ടുണ്ട്. ഇച്ചായനും ഇപ്പോൾ പുറത്തു പോയിട്ട്, നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിരുന്നു. അപ്പോൾ ഇച്ചായനും പുറത്തു പോയിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ സ്കൈ ലൈൻ 12B-യിലല്ല 9C-യിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നമുക്കൊരു കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയിൽ എന്തായാലും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പോൾ നമ്മൾ പൂപ്പീനെ കൂട്ടിക്കൊണ്ട് വന്നു. കാരണം എന്താ, പൂപ്പീനോട് ഒട്ടിക്കിടാൻ പാടില്ലല്ലോ. കുഞ്ഞല്ലേ, നമ്മൾ ഒരാളെ രാവിലെ തന്നെ പോകും. കാരണം എനിക്ക് ഹോസ്പിറ്റലേഴ്സും കാര്യങ്ങളൊക്കെ ഫുഡ് കൊടുക്കണമെങ്കിൽ ഫുഡൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പോകും. ആ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട. ഞാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു അർജന്റ് കേസും കാര്യങ്ങളായിട്ട് ഞാൻ എങ്ങനെ ഞാൻ പോയതാണോ? പാവട തുത്തുരാമ്പി ഗൈസ്, വേറെ ഒന്നും ഉണ്ടല്ല. നമുക്ക് എനിക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ ആവശ്യം കോതമംഗലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ടയറ് പഞ്ചറായി. ഓൾറെഡി ഞാൻ പഞ്ചറായ ടയറ് മാറ്റി സ്റ്റെപ്പിനിട്ടിരുന്നു. ആ സ്റ്റെപ്പിനെയും പഞ്ചറായി. അതിന് പിന്നെ നമ്മൾ ടയറൊക്കെ മാറ്റി. അതിന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു ഏകദേശം ഒരു കുറച്ചു നേരമായി നമ്മൾ ഇവിടെ വന്നിട്ട്. അപ്പം നമ്മൾ എന്റെ ഫ്രണ്ടും അപ്പൊ നമ്മൾ എന്റെ കൂടെ പഠിച്ച നമ്മുടെ ഡിനോയുടെ ഫ്ലാറ്റിലാണ് അപ്പൊ താമസിക്കുന്നത് നിൽക്കുന്നത്. അപ്പൊ എന്തായി കഴിഞ്ഞാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിന് നല്ല വീഡിയോസ് ആയിട്ടാണ്. അതിലേറ്റ് ബൈക്ക് പൂപ്പിറ്റേറ്റ് വരാം. പൂപ്പിനെ ഇന്നത്തെ വീഡിയോ കാണിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു. ഗൈസ്, പൂപ്പി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ബൈ.